സ്പീക്കർ ഷംസീർ നിരുവാധികം മാപ്പ് പറയണം അതിലൊരു വിട്ടുവീഴ്ചയുമില്ല ചങ്ങനാശ്ശേരി പോപ്പ് പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ലല്ലോ മാപ്പ് പറയുന്നത് വരെ തേങ്ങയുടച്ചും ഹോമം നടത്തിയും പ്രാർത്ഥന നടത്തുമെന്നാണ് പോപ്പിൻ്റെ കൽപ്പന ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ രാവിലെ തന്നെ പ്രാർത്ഥനയ്ക്ക് പോപ്പ് തുടക്കമിട്ടു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തേങ്ങയും മുടച്ച് ഹോമവും നടത്തി പോപ്പ് പറഞ്ഞാൽ പറഞ്ഞതാ മറ്റാരും ഏറ്റുപിടിച്ചില്ലെങ്കിലും പോപ്പ് അതിൽ നിന്ന് മാറില്ല പുക കണ്ടിട്ടേ മാറൂ പൂജയും ഹോമവുമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പോപ്പ് പറഞ്ഞത് ശാസ്ത്രമല്ല വിശ്വാസം തന്നെയാണ് വലുതെന്നും ശാസ്ത്രം ഗണപതിയുടെ കാര്യത്തിൽ മാത്രം മതിയോ എന്നുമാണ് സ്പീക്കറെ പിന്തുണച്ച എ കെ ബാലിന് നുറുങ്ങതുണ്ടാണെന്നും പോപ്പ് പരിഹസിച്ചു വൈകുന്നേരം തിരുവനന്തപുരത്ത് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നാമജപ ഹോഷയാത്ര നടക്കുമെന്നും അറിയിച്ചു ശബരിമല ആചാര സംരക്ഷണ മോഡലിൽ വിശ്വാസ സംരക്ഷണത്തിനാണ് എൻ എസ് എസ് ശ്രമം നടത്തുന്നത് ഇതിനാണ് ചങ്ങനാശ്ശേരി പോപ്പ് തുടക്കമിട്ടത് ബി ജെ പി നേതാക്കളെ എൻ എസ് എസ് ക്ഷണിച്ചിരുന്നില്ല എന്നാൽ ക്ഷേത്രത്തിൽ സുകുമാരപ്പോ എത്തിയപ്പോൾ ബി ജെ പി നേതാക്കളും അവിടെ ഹാജരായിരുന്നു നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വിശ്വാസങ്ങളെ അത് ഏത് മതവിഭാഗത്തിൻ്റെതായാലും ശാസ്ത്രീയതയുടെ പേര് പറഞ്ഞ് തള്ളിക്കളയുന്നത് ആ വിഭാഗത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും ഒരു വിഭാഗത്തിൻ്റെ മാത്രം വിശ്വാസ പ്രമാണങ്ങളിൽ ഇത്തരത്തിൽ കടന്നുകയറ്റം നടത്തുന്നത് വിശ്വാസികൾക്ക് ഉണ്ടാക്കുമെന്നുമാണ് സൂമാരപ്പോപ്പിൻ്റെ നിലപാട് മറ്റു കാര്യങ്ങളിൽ മിത്തിനെ മിത്തായും ചരിത്രത്തെ ചരിത്രമായും ശാസ്ത്രീയമായ രീതിയിൽ കാണുന്നതിൽ തെറ്റില്ല ഷംസീറിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം നിസാരവൽക്കരിച്ചതിൽ സർക്കാരിനെതിരെയും എൻ എസ് എസ് കടുത്ത വിമർശനമുന്നയിച്ചു ഷംസീറിൻ്റെ രാജ്യ ആവശ്യം കടുപ്പിക്കുമെന്നും എൻ എസ് എസ് പറയുന്നു അതിനിടെ ഷംസീറിൻ്റെ വിരുദ്ധ പ്രസംഗ വിവാദത്തിൽ എൻ എസ് എസിൻ്റെ നിലപാടിനൊപ്പമാണ് താനെന്ന് കെ ബി ഗണേഷ് കുമാറും പ്രഖ്യാപിച്ചു ജനറൽ സെക്രട്ടറിയുടെ സർക്കുലർ നടപ്പാക്കും ജനറൽ സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ എൻ എസ് എസ് ഇൻസ്പെക്ടർമാരും കരയോഗം സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും പ്രതിജ്ഞാബദ്ധരാണ് അതിന് ഒരു തടസ്സവുമില്ലെന്നും ഗണേശ തുറന്നടിച്ചു ഇടതുമുന്നണിയുടെ ഭാഗമാണ് ഗണേഷ് കുമാർ എന്ന് ഓർക്കണം ദീർഘനാൾ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന കലഞ്ഞൂർ മധുവിനെ വെട്ടിയിട്ടാണ് കഴിഞ്ഞ മാസം ഗണേശ പിള്ള എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തെത്തിയത് ഗണേശൻ തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഷംസീറിന് രക്ഷയില്ല സംരക്ഷിക്കേണ്ടവർ തള്ളി പറഞ്ഞാൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും നിരൂപാധികം മാപ്പ് പറഞ്ഞ് രാജിവയ്ക്കേണ്ടി വരും രണ്ട് വള്ളത്തിൽ കാൽ ചവിട്ടി നിൽക്കുന്ന ഗണേശ പിള്ളയെ താങ്കൾ പറയാനിരിക്കുവായിരുന്നു ഷംസീർ രാജിവയ്ക്കാനും മാപ്പ് പറയാനും എൽ ഡി എഫിൽ നിന്നും ഇയാളെ എടുത്ത് തോണ്ടിക്കളയണം എങ്കിൽ എൽ ഡി എഫ് ഗുണം പിടിക്കൂ ഇല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കും ഒരു കൂട്ടം നല്ല ആണിയുടെ കൂടെ ഒരു തുരുമ്പിച്ചാണിയിരുന്നാൽ അത് മതി മറ്റുള്ള എല്ലാ ആണിയും തുരുമ്പിക്കാൻ